ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരി 12 എന്ന് പറയുന്ന ദിവസം വർഷത്തിലെ 43-ാമത്തെ ദിവസമാണ്. വർഷാവസാനത്തിലേക്ക് ഇനി നമ്മുടെ മുന്നിലുള്ളത് 322 ദിവസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഈയൊരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ലോകത്തുള്ള ജീവിവർഗങ്ങളെല്ലാം പൊതുപൂർവികന്മാരിൽ നിന്ന് കാലക്രമത്തിൽ പ്രകൃതി നിർദ്ധാരണം എന്ന പ്രക്രിയ വഴി രൂപപ്പെട്ടു വന്നതാണ് എന്ന് കണ്ടെത്തുകയും അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡാർവിൻ്റെ 214-ാമത് ജന്മദിനമാണ് ഇന്ന് എന്നതാണ് ചരിത്രത്തിൽ ഫെബ്രുവരി 12-ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1809 ഫെബ്രുവരി 12-നാണ് ഇംഗ്ലണ്ടിലെ സമ്പന്നനായ വൈദ്യനും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകാരനുമൊക്കെ ആയിരുന്ന റോബർട്ട് ഡാർവിൻ്റെയും അതോടൊപ്പം തന്നെ സൂസന്ന ഡാർവിൻ്റെയും 6 മക്കളിൽ 5-ാമനായി ചാൾസ് ഡാർവിൻ ജനിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ സഞ്ചാരിയായ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള തൻ്റെ 2-ാമത്തെ യാത്ര ആരംഭിച്ചത് 1502 ഫെബ്രുവരി 12-നാണ്. ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ 2-ാം യാത്ര ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ 1832 ഇക്വഡോർ ഗാലപ്പാഗോസ് ദ്വീപിനോടൊപ്പം കൂട്ടിച്ചേർത്തതും 1855 മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടതും 1912 ചൈനയിൽ ജോർജിയൻ കലണ്ടർ സമ്പ്രദായം ഔദ്യോഗികമായി അംഗീകരിച്ചതുമെല്ലാം ഫെബ്രുവരി 12-ന് തന്നെയാണ്. ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രി കാർമൻ ലോറൻസ് ഒരു ഓസ്ട്രേലിയൻ സംസ്ഥാനത്തിൻ്റെ പ്രഥമ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് 1990 ഫെബ്രുവരി 12-നായിരുന്നു. 1992 ഫെബ്രുവരി 12-ന് മംഗോളിയയുടെ ഇപ്പോഴത്തെ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. യൂഗോസ്ലാവിയയുടെ മുൻ പ്രസിഡന്റ് സ്ലോബദാൻ മിസോലോവിച്ചിനെതിരെയുള്ള വിചാരണ ഹേഗിൽ ആരംഭിച്ചതും ഫെബ്രുവരി 12-നായിരുന്നു. 2002 ഫെബ്രുവരി 12-ന് ആരംഭിച്ച ഈ വിചാരണ പൂർത്തിയാകും മുൻപേ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളൊക്കെയാണ് ഫെബ്രുവരി 12-നെക്കുറിച്ച് ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളും ചരിത്ര സംഭവങ്ങളും.